പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുഞ്ഞിനുക്കുട്ടൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ എന്താണ്, പനിയൊക്കെ പിടിച്ചിട്ട് ആൾ ആകെ വയ്യാണ്ടായിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം മുറ്റത്തേക്കൊക്കെ നോക്കിയിരിക്കട്ടെ, അല്ലേ, കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ കൊച്ചു കാണട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ബെഡൊക്കെ, പഴയൊരു ബെഡൊക്കെ എടുത്ത് അവിടെ തറയിൽ കൊണ്ടിട്ടിട്ട് ഒരു പായൊക്കെ അതിൻ്റെ പുറത്തിട്ടിട്ട് കൊണ്ട് കിടത്തിയതാട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാനങ്ങനെ എടുക്കാറുമില്ല. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കും അത് അത്ര താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. അവന് വയ്യാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവന് സങ്കടം വരാറുണ്ട് കേട്ടോ, അതെനിക്ക് മനസ്സിലാവാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഞാനിങ്ങനെ അധികം കുഞ്ഞിനെ തറയിൽ കിടത്തിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഞാനങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനെ കിടത്താറുമില്ല. എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ കിടത്തും. അപ്പം ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ആവട്ടെ, വീഡിയോ എന്താണെങ്കിലും ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അവൻ്റെ എക്സർസൈസോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയാതെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണല്ലോ. അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഇഷ്ടമല്ലെന്ന് പറയുകയും ചെയ്തു, കാണിക്കുകയും ചെയ്തു. അപ്പം അത്രയും വയ്യാന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താണ്, നമ്മുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഭാവിയിലെ വളർന്നു വരുന്ന ഒരു ഫുട്ബോൾ താരമാണ് ഈ കിടക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ കിടക്കല്ലേ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാകാം. പക്ഷേ കിടക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ എന്താ പറയുക, എഴുന്നേറ്റ് നടക്കുമ്പോൾ ഞാൻ അവനെ ആദ്യം പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണിത്. എനിക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, അവൻ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന്. കാരണം അതിങ്ങനെ കാലിൽ ബോൾ വയ്ക്കില്ല, ഈ പേപ്പർ ഇങ്ങനെ കാലിൽ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ഒരൊറ്റ തെറിപ്പിക്കലാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു നിസ്സാര കാര്യമായിരിക്കാം, പക്ഷേ എന്നാലും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുഞ്ഞിനെക്കുട്ടൻ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു ചിലപ്പോൾ എനിക്ക് ഇതായിരിക്കും ആ കഴിവ്. അപ്പോൾ അവനൊന്ന് നടക്കട്ടെ, അപ്പം നമുക്ക് കുഞ്ഞിനെക്കുട്ടനെ നല്ലൊരു ഫുട്ബോൾ പ്ലെയറായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കുഞ്ഞിനെക്കുട്ടൻ വലുതാവുമ്പോൾ നിങ്ങൾ മക്കളെയൊക്കെ എടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനാണ് ഇതെന്നൊക്കെ. അപ്പോൾ ആ ഫുട്ബോൾ കളിക്കുന്ന ആളാണ് നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ, പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആൾ കാലുകൊണ്ട് മാത്രമല്ല കേട്ടോ, കൈ കൊണ്ട് എറിഞ്ഞിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ വാ തുറക്കില്ല. അപ്പോൾ ആ പേപ്പർ എടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ വാ തുറക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഇത്തിരി നീങ്ങിയിരിക്കണേന്ന് വെച്ചോ, ഞാൻ ഇരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് എന്നിട്ട് എന്നോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ ഒരു ചെറിയ എന്താ പറയുക കള്ളപ്പണികളൊക്കെ ഉള്ള ഒരാളാണെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക പഴം കുറച്ചവൻ കഴിച്ചൊരു പകുതി എടുത്തിട്ട് വന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ കുറുക്കൊന്നും അവനിപ്പോൾ അങ്ങനെ എന്താ പറയുക രണ്ട് ദിവസം അടുപ്പിച്ച് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവന് കുറുക്കേ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പകുതി ആദ്യം എടുത്തിട്ട് വന്ന് കഴിക്കുമെന്ന്. അപ്പോൾ അത് കുറച്ച് കഴിച്ച കാരണം ഞാൻ പിന്നെ പോയി ഒരെണ്ണം കൂടി എടുത്തിട്ട് വന്നിട്ടോ. കഴിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും കൊടുത്തു നോക്കാം. ഭയങ്കര ക്ഷീണമാണ്, പനി വന്നിട്ടാന്ന് തോന്നി. എപ്പോഴും ഇങ്ങനെ കിടക്കാനാണ് കൊച്ചിന് തോന്നുന്നത്. അല്ലെങ്കിലും ആ കയ്യിൽ പേപ്പർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാനും തമ്പിനെ കൂട്ടനും കൂടി എന്തെങ്കിലും പണിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്താ പറയുക കരയാതിരിക്കാൻ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ തന്നെ അത് എടുത്തു കൊടുത്തു പോകും കേട്ടോ. അപ്പോൾ എനിക്ക് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇനി ഇവന് ഇതൊന്നും കാണിക്കരുത്, കാരണം ഇവന് ഈ എഴുന്നേറ്റ് ഇരുന്നിട്ടും അല്ലെങ്കിൽ ആന പോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം, പിന്നെ മടി കാണിക്കും. ഈ പേപ്പർ പിടിച്ചിട്ട് ഇങ്ങനെ തൊഴിച്ച് കളിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ വെറുതെ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഈ പരിസരത്തുള്ള പേപ്പറെല്ലാം ഒളിച്ച് വെച്ച് എവിടെയെങ്കിലുമൊക്കെ എല്ലാം കൊണ്ട് വെക്കും കേട്ടോ. പക്ഷേ എവിടെന്നെങ്കിലും ഒരു ചെറിയൊരു പേപ്പറിൻ്റെ ബുക്ക് മറിക്കുന്ന സൗണ്ട് ആണെങ്കിലും കേട്ടാൽ പിന്നെ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ പറയുക ചില ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ചില ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് ഇങ്ങനെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യടാ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവന് മടി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഉള്ളിൽ ഇതെല്ലാം അറിയാം. ഓ അമ്മ പറയുന്നു എന്ന് കേൾക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല, ഞാനത് എനിക്കൊരു സമയമാവും അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്യുള്ളൂ, ആ ഒരു മൈൻഡാണ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിനെക്കുട്ടൻ. കാരണം അവന് കാര്യങ്ങൾ അറിയാതേയില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു പ്രാക്ടീസ് പോലെ കുഞ്ഞിനെ അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിലപ്പോൾ എനിക്ക് കൈ എടുത്ത് വെച്ചിട്ട് എൻ്റെ മുഖത്തിൻ്റെ ഒരു അടിയൊക്കെ തരാനും കൂടെ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക ഊഞ്ഞാലിലൊക്കെ കയറ്റി വെച്ചിട്ട് അമ്മ ഊഞ്ഞാലാട്ടണമെങ്കിൽ കുഞ്ഞുണ്ണി ഇത് ചെയ്യണം. അപ്പോൾ ഇവന് ഈ പനി വരുന്നതിന് മുമ്പ് ഞാനതിലിങ്ങനെ പ്രാക്ടീസ് കൊടുത്തു കൊടുത്ത് സ്ലേറ്റിൽ മറ്റൊരു സൈസ് ഉരുണ്ടിട്ടൊരു ഇതുണ്ട് ക്രയോൺ പോലത്തെ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ക്രയോൺ എടുത്തിട്ട് ഇവനോട് ഞാൻ ഒന്ന് വരയ്ക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആ ഒന്ന് തന്നെ ഇങ്ങനെ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പല വട്ടം ഞാൻ ശ്രമിച്ച് ഒന്ന് എഴുതടാ എന്ന് പറഞ്ഞ് ഇവന് അറിയില്ല, ഒന്ന് വരയ്ക്കടാ എന്ന് പറഞ്ഞ് അവൻ ഒന്നിങ്ങനെ താഴത്തേക്ക് വരച്ച് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവന് കാര്യങ്ങൾ അറിയാതെയൊന്നുമില്ല, കാര്യങ്ങൾ അറിയില്ലാത്തൊരു കൊച്ചാണെങ്കിൽ ആ ചോക്കിൽ പിടിക്കുക പോലുമില്ല. അപ്പോൾ ഇവൻ ആ ചോക്കിൽ പിടിച്ചിട്ട് സ്ലേറ്റിൽ കൊണ്ട് കറക്റ്റ് വെച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ പോലെ വരയ്ക്കും. അപ്പോൾ അത് ഞാനത് ഒന്നാണെന്ന് ഇങ്ങനെ അവനോട് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കണം
അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ഇത്ര ഇതിൽ പറയാതിരുന്നത്. കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാണേലും ഇത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു കൂടി തരാമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാട്ടോ ഞാനിപ്പോൾ അത് ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇപ്പോൾ പനി വന്നു, പല്ലുവേദന വന്നു, എത്ര നാളെ 1 മാസത്തോളം എനിക്ക് തോന്നാം HKFO ഒക്കെ അവനെ കെട്ടി നിർത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് നടത്തിച്ചിട്ടോ കുറേ എക്സർസൈസുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതല്ലേ. നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ എപ്പോഴും എന്താ പറയുക, കുഞ്ഞുണ്ണിക്കുണ്ണിന് അസ്വസ്ഥതയാണ്, കുഞ്ഞുണ്ണിക്കുണ്ണിന് വയ്യ, അങ്ങനെ ഇങ്ങനെ. എനിക്കിങ്ങനെ ഒരു പരിധി വിട്ട് ഇങ്ങനെ കുഞ്ഞുണ്ണിക്ക് വയ്യെന്ന് പറയാനും മടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ ചോദിക്കാണ്ട്, ഓ ഈ കൊച്ചിന് എന്നും അസുഖമാണ്, എന്നും പനിയാണോ, ഹോസ്പിറ്റലിൽ കയറില് മാത്രമേ പണിയുള്ളല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതങ്ങനെ കേൾക്കണം ഭയങ്കര വിഷമമാണ്. കാരണം എനിക്കിങ്ങനെ കുഞ്ഞുണ്ണിക്കുണ്ണിന് അസുഖമുണ്ട് അങ്ങനെ പറയണത് എനിക്ക് ഇഷ്ടമല്ല. നോർമലി എല്ലാ കുഞ്ഞുങ്ങൾക്കും വന്നതല്ലേ ഈ പനി ജലദോഷമൊക്കെ. അപ്പോൾ അവനും അതുപോലെ തന്നെ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ആ ഒരു ഫിസിക്കലി ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വയ്യാത്ത അങ്ങനെ വാസുകക്കാരൻ അങ്ങനെ പറയണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാനിങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ എപ്പോഴും എന്താ പറയുക എന്താ പറയുക എന്ന് കുറേ വട്ടം പറയുന്നുണ്ടല്ലേ. ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ എനിക്കെങ്ങനെ എപ്പോഴും അതിങ്ങനെ വായിൽ വന്നുകൊണ്ടിരിക്കട്ടെ, എപ്പോഴും അത് വായിൽ വന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അതൊക്കെ കുറയ്ക്കണം. കാരണം ഒന്നാമത് ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എക്സ്പ്രസ് പോലെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്കൊരു അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു കേട്ടോ, കമൻ്റ് ആയിട്ട് പറഞ്ഞു തരണം. കാരണം ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ചാനലും കൂടി തുടങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എനിക്കതിൽ തിരുത്തി അത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞതല്ലാതെ നെഗറ്റീവായിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നോട് പോസിറ്റീവായിട്ട് ഞാൻ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണോട്ടോ. എന്നിട്ട് വേണം എനിക്ക് അതിലേക്കൊക്കെ പതിയെ പതിയെ നമ്മുടെ കുഞ്ഞുണ്ണിയുടെ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട്. അപ്പോൾ എന്നോട് എല്ലാവരും വീണ്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനത് തുടങ്ങാത്ത എന്താണ്. കാരണം എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കാരണം അവൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കാണാതെ പോയിട്ടുണ്ടെന്ന്. അയാൾ വന്ന് ചേർന്നിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ക്ഷണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ ആരാണെന്ന്. അതല്ലേ കറുത്തുകൊണ്ട് തേയിരിക്കുന്നു നമ്മുടെ അവിടെ ആ പ്ലാവ് തിരിപ്പുണ്ട്. കണ്ട അതിന്റെ ചുണ്ട് കറുത്തല്ലേ ഇരിക്കുന്നേ. കണ്ട അത് തന്നെയാ. അങ്ങനെ നമ്മുടെ തത്തക്കുട്ടന് നമ്മളെ മനസ്സിലായി. പക്ഷെ നമ്മൾ തിരിച്ചു കൂട്ടിലൊന്നും കേട്ടാനായിട്ട് ശ്രമിച്ചില്ല കേട്ടോ. കാരണം എന്താ പറയുക, ചിറകുകളുള്ളവർ കൂട്ടിലിങ്ങനെ അടച്ച് ജീവിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളിങ്ങനെ അനുഭവിക്കുന്നത് ഇപ്പം നമുക്കറിയാലോ. കിളികളുമായിട്ട് താരതമ്യപ്പെടുത്തിയതൊന്നുമല്ല, എങ്കിലും ഓരോ അവസ്ഥകളും നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കുഞ്ഞുണ്ണിക്കുട്ടന് വേണ്ടി കമൻറ്റുകളൊക്കെ തരിക. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ ചാനൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം.